തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾക്ക് തിരികൊളുത്തുന്നതാണ് സെന്തിൽ ബാലാജിയുടെ അറസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. ഡി എം കെ മന്ത്രിസഭയിലെ ഒരംഗത്തെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നതല്ല അതിലെ പ്രധാന കാര്യം, മറിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിക്കൊണ്ട് കേന്ദ്രവും അവരെ നയിക്കുന്ന ബി ജെ പിയും കടന്നു വരുന്നു എന്നതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയും കേന്ദ്ര സർക്കാർ നടപടികളെയും ബി ജെ പിയെയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഡി എം കെയിലെ ശക്തനെ തന്നെയാണ് ഇ ഡി പൂട്ടിയിരിക്കുന്നത്. ജയലളിതയുടെ മരണവും പാർട്ടിയിലെ തമ്മിലടിയും മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന എ ഐ എ ഡി എം കെയുടെ സ്ഥാനത്തേക്ക് സ്വയം പ്രതിഷ്ഠിക്കാൻ ബി ജെ പി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയും ഇതിലുണ്ട്. തൻ്റെ രാഷ്ട്രീയ കരിയറിൻ്റെ വലിയൊരു സമയം എ ഐ എ ഡി എം കെയിലായിരുന്ന ബാലാജി എങ്ങനെയാണ് ഡി എം കെയിൽ ഇത്ര ശക്തനായത്? 2018 മാത്രമാണ് അദ്ദേഹം ഡി എം കെയിലെത്തിയത്. എന്നാൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ അടുത്തയാളെന്ന നിലയിൽ പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ് ബാലാജി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്ത മന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് ഓടിപ്പാഞ്ഞതിൻ്റെ പിന്നിലെന്താവും? ബാലാജിയെ പൂട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ വേര് പിടിക്കാൻ സാധിക്കൂ എന്ന ആരോപണത്തിന് പിന്നിൽ വാസ്തവമുണ്ടോ? ബാലാജിയുടെ അറസ്റ്റ് ഡി എം കെക്ക് തിരിച്ചടിയാകുമോ? അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഗുണകരമാകുമോ? 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തൂത്തുവാരാനുള്ള കൊടുങ്കാറ്റിനു മുമ്പുള്ള ശാന്തതയാണത്. സെന്തിൽ ബാലാജിയുടെ അറസ്റ്റിനോട് സ്റ്റാലിൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാണ്. ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രധാന പാർട്ടികളിൽ ഒന്നാണ് ഡി എം കെ. തമിഴ്നാട്ടിൽ നിന്ന് 39 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 2019 ഇതിലെ 38 സീറ്റുകളും ഡി എം കെ, കോൺഗ്രസ്, ഇടത് സഖ്യം നേടിയപ്പോൾ ഒരേ ഒരു സീറ്റിലാണ് എ ഐ എ ഡി എം കെ വിജയിച്ചത്. സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ 159 സീറ്റുകൾ ഡി എം കെ സഖ്യം നേടിയപ്പോൾ 75 സീറ്റുകളിലാണ് എൻ ഡി എ വിജയിച്ചത്. ബി ജെ പി 4 സീറ്റുകളിൽ വിജയിച്ചു. എ ഐ എ ഡി എം കെ ആകെ നേടിയ 66 സീറ്റിൽ നിന്ന് 36 സീറ്റും തങ്ങളുടെ കോട്ടയായ കൊങ്കു മേഖലയിൽ നിന്നാണ് എന്നതാണ് ശ്രദ്ധേയം. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ എടപ്പാളി പളനിസ്വാമി ഈ മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇ പി എസ് ഒ പി എസ് ചേരിപ്പോരിൽ പനീർശെൽവത്തിന് മേൽ ഇ പി എസിന് വ്യക്തമായ മേൽക്കയും പാർട്ടിയിൽ കിട്ടിയിരുന്നു. എ ഐ എ ഡി എം കെക്ക് മാത്രമല്ല, ബി ജെ പിക്കും ശക്തിയുള്ള പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന മേഖലയാണ് കൊങ്കുനാട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൻ്റെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ ആകെയുള്ള 50 മണ്ഡലങ്ങളിൽ 36 എ ഐ എ ഡി എം കെ സഖ്യം സ്വന്തമാക്കിയിരുന്നു. കോയമ്പത്തൂർ, കരൂർ, തിരുപ്പൂർ, ഈറോഡ്, നീലഗിരി, സേലം, നാമക്കൽ, കൃഷ്ണഗിരി, ധർമ്മപുരി തുടങ്ങിയ ജില്ലകളാണ് കൊങ്കുനാടിൻ്റെ ഭാഗം. ഇതിൽ കരൂർ മാത്രമാണ് ഡി എം കെക്കൊപ്പം നിന്നത്. ഇവിടുത്തെ 4 സീറ്റിലും പാർട്ടി വിജയിച്ചു. അന്ന് ഈ വിജയത്തിൻ്റെ സൂത്രധാരനായി പ്രധാനമായി കരുതപ്പെട്ടിരുന്നത് സെന്തിൽ ബാലാജിയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മറ്റെല്ലാ മേഖലകളും തൂത്തുവാരിയെങ്കിലും കൊങ്കു മണ്ഡലം എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ തമിഴ്നാട് മേഖല ഇപ്പോഴും എ ഐ എ ഡി എം കെക്ക് ഒപ്പമാണുള്ളത്. പ്രധാനമായും ശക്തരായ പ്രാദേശിക നേതാക്കളില്ലാത്തതാണ് ഈ മേഖലയിലെ പ്രശ്നമെന്ന് ഡി എം കെ നേതൃത്വം തിരിച്ചറിയുകയും 2024 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു. ഈ മേഖലയിൽ നിന്നുള്ള 3 എം എൽ എമാരെ സ്റ്റാലിൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും ഈ പ്രദേശം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. ഈ മേഖലയിലെ ശക്തരായ സമുദായം കൊങ്കു വെള്ളാളർ എന്ന ഗൗണ്ടർമാരാണ്. തെക്കൻ തമിഴ്നാടിൻ്റെ ഭാഗമായ ഡിണ്ടിക്കലിൽ നിന്നുള്ളതാണെങ്കിലും ഗൗണ്ടർ സമുദായക്കാരനായ ആർ ശക്കരപാണിയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രധാനമായും എ ഐ എ ഡി എം കെക്ക് പിന്നിൽ അണിനിരുന്നവരാണ് ഗൗണ്ടർ സമുദായം. ആ സമുദായത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നതായിരുന്നു ഡി എം കെ പദ്ധതി. ഇപ്പോൾ അറസ്റ്റിലായ സെന്തിൽ ബാലാജിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും ഗൗണ്ടർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ബാലാജിയും അണ്ണാമലയും കരൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്.
ബി ജെ പിയും ഈ മേഖല തന്നെയാണ് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനായി കണക്കുകൂട്ടുന്ന സ്ഥലം. 2021 തെരഞ്ഞെടുപ്പിൽ ഡി എം കെയിലെ 6 ഇളങ്കോയോട് 24,816 വോട്ടുകൾക്ക് അണ്ണാമലെ പരാജയപ്പെട്ടിരുന്നു. പ്രധാനമായും സെന്തിൽ ബാലാജിയുടെ പ്രവർത്തനം തന്നെയായിരുന്നു ഇവിടുത്തെ ഡി എം കെ വിജയത്തിന് പിന്നിൽ. കൊങ്കു ജില്ലകളിലെ മറ്റ് സീറ്റുകൾ AIADMK വിജയിച്ചതോടെ AIADMKക്കാരായ നിരവധി പ്രാദേശിക നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഡി എം കെയ്ക്കായി. അതിന്റെ ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയ്ക്ക് ലഭിക്കുകയും ചെയ്തു. പലയിടങ്ങളിലും സ്വാധീന ശേഷിയുള്ള നേതാവായിട്ടാണ് ബാലാജി വിശേഷിപ്പിക്കപ്പെടുന്നത്. കാർഷിക കുടുംബത്തിൽ ജനിച്ച് അടിത്തട്ടിൽ നിന്ന് രാഷ്ട്രീയം കളിച്ചു വളർന്നയാൾ. 2006 മുതൽ AIADMK MLA. ജയലളിത സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോഴാണ് വിവാദമായ ജോലിക്ക് പണം കുംഭകോണം അരങ്ങേറുന്നത്. ആരോപണങ്ങൾ ഉയർന്നെങ്കിലും കാര്യമായ പരിക്ക് പറ്റാതെ ഡി എം കെ കൂടാരത്തിലെത്താനും വളർച്ചയുടെ പടവുകൾ താണ്ടാനും ബാലാജിക്ക് കഴിഞ്ഞു. കൊങ്കു നാട്ടിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുന്നയാളാണ് ബാലാജി എന്നത് ഡി എം കെ നേതൃത്വത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് ബാലാജിക്ക് മുന്തിയ പരിഗണനകൾ നൽകിയത്. തെരഞ്ഞെടുപ്പുകൾ മാനേജ് ചെയ്യാനും അവസാന നിമിഷങ്ങളിൽ അമ്പരപ്പിക്കുന്ന നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റാനും ബാലാജിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഡി എം കെയുടെ കാശ് പെട്ടി എന്ന് രാഷ്ട്രീയ എതിരാളികൾ ബാലാജിയെ ആക്ഷേപിക്കാറുണ്ട്. ബാലാജിയുടെ അറസ്റ്റ് ഗൗണ്ടർ സമുദായത്തെ ചൊടിപ്പിക്കുമെന്നും ഇത് AIADMKക്കും BJPക്കും തിരിച്ചടിയാകുമെന്നുള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ അണ്ണാമലൈ എന്ത് ചെയ്യും എന്നതും ഇനി പ്രസക്തമാണ്.